കേന്ദ്രമന്ത്രിസഭ രൂപീകരണം വലിയ പ്രതിസന്ധിയില്ലാതെ കടന്നുപോയത് ബി ജെ പിക്ക് ആശ്വാസമായെങ്കിലും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ അല്പം വെള്ളം കുടിക്കും. ഈ മാസം 26-ാം തീയതി നടക്കാനിരിക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പ് കടുപ്പിക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ ശ്രമം. സ്പീക്കർ സ്ഥാനം ബി ജെ പി തീരുമാനിക്കുന്നതിൽ നിതീഷ് കുമാറിന് എതിർപ്പില്ല. എന്നാൽ ടി ഡി പി മുന്നോട്ട് വച്ച ആവശ്യങ്ങളിലൊന്നാണ് സ്പീക്കർ സ്ഥാനം. ഇതിനെ ഇന്ത്യ സഖ്യം പിന്തുണച്ച് രംഗത്ത് വന്നതോടെയാണ് ബി ജെ പി ആശയക്കുഴപ്പത്തിലായത്. എൻ ഡി എ മുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ആദ്യത്തെ അവസരമായിട്ടാണ് ഇന്ത്യ മുന്നണി സ്പീക്കർ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ടി ഡി പി അംഗത്തെ സ്പീക്കറാക്കിയാൽ പിന്തുണയ്ക്കുമെന്നാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവുത്ത് പറഞ്ഞത്. സ്പീക്കർ പദവി ബി ജെ പിക്ക് ലഭിച്ചാൽ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ടി ഡി പി, ജെ ഡി യു, എൽ ജെ പി, ആർ എൽ ഡി എന്നീ പാർട്ടികളെ പിളർത്താമെന്നാണ് സഞ്ജയ് റാവുത്ത് പ്രതീക്ഷിക്കുന്നത്. വാജ്പേയി സർക്കാരിൻ്റെ കാലത്തെ സ്പീക്കർ ടി ഡി പിക്കായിരുന്നു. അന്ന് സ്പീക്കർ പദവി എടുത്ത ശേഷം സർക്കാരിന് പുറത്തുനിന്ന് പിന്തുണയ്ക്കുകയായിരുന്നു ടി ഡി പി. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകിയില്ലെങ്കിൽ ഇന്ത്യ സഖ്യം സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്തും. ഇക്കാര്യത്തിൽ സഖ്യം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ വസതിയിൽ ചേർന്ന എൻ ഡി എ യോഗത്തിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ചർച്ചയായിരുന്നു. അമിത്ഷാ, ജെ പി നദ്ദ, ചിരാഗ് പസ്വാൻ, രാജീവ് രഞ്ജൻ സിംഗ് തുടങ്ങിയ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ സ്പീക്കർ പദവി നിർണായകമാണ്. പദവിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ബി ജെ പി സ്പീക്കർ സ്ഥാനം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതേസമയം ടി ഡി പിയെ ഒപ്പം നിർത്തി വിഷയം പരിഹരിക്കാൻ ആന്ധ്രയിൽ നിന്ന് തന്നെ ബി ജെ പി അംഗത്തെ സ്പീക്കറാക്കാമെന്ന ഫോർമുലയാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരാൾ ഈ പദവിയിലെത്തിയാൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ആന്ധ്രാപ്രദേശ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ ദഗുബട്ടി പുരന്തേശ്വരി സ്പീക്കർ സ്ഥാനാർത്ഥിയാകും. എൻ ഡി ആറിൻ്റെ മകളും എം പിയുമായ പുരന്തേശ്വരിയെ സ്പീക്കർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ടി ഡി പിയുടെ വിയോജിപ്പ് മാറുമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു. നിലവിലെ സ്പീക്കർ ഓം ബിർളയും ബി ജെ പിയുടെ പരിഗണനയിലുണ്ട്.